തിരുവനന്തപുരം കോർപ്പറേഷനിൽ നികുതി തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കൗൺസിലർമാർ നടത്തുന്ന രാപ്പകൽ സമരം 9 ദിവസം പിന്നിട്ടു. സമരം ചെയ്യുന്ന ബി ജെ പി കൗൺസിലർമാരുമായി കഴിഞ്ഞ ദിവസം മേയർ ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. നികുതി തട്ടിപ്പ് പരാതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ കൃത്യമായ മറുപടി ലഭിച്ചില്ലെന്ന് ചർച്ചയ്ക്ക് ശേഷം ബി ജെ പി കൗൺസിലർമാർ പറഞ്ഞു. നികുതി തട്ടിപ്പിൽ ക്രിമിനൽ കേസെടുക്കാൻ നഗരസഭ പ്രമേയം പാസാക്കണമെന്നും കുടിശ്ശികയുള്ളവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നുമായിരുന്നു ബി ജെ പിയുടെ പ്രധാന ആവശ്യം. ഈ 9 ദിവസമായി രാപ്പകൽ സമരം നടത്താൻ നഗരസഭ കൗൺസിൽ ഹാളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ നിർബന്ധിതരായ സമയത്ത് നമുക്കറിയാം നമ്മുടെ വീട്ടുകരം തട്ടിയെടുത്ത ഇടതുപക്ഷ ഭരണസമിതി, അതുപോലെ തന്നെ ഇടതുപക്ഷ യൂണിയൻ്റെ സഹായത്തോടെ ചില ജീവനക്കാർ, എല്ലാ ഉദ്യോഗസ്ഥരെയും ഞങ്ങൾ പറയുന്നില്ല, ചില ഉദ്യോഗസ്ഥർ ഈ നഗരസഭയുടെ വീട്ടുകരം തട്ടിയെടുത്ത് അത് ഏകദേശം 33 ലക്ഷം രൂപ 3 സോണലുകളിലായി തട്ടിയെടുത്തിരിക്കുകയാണ്. ഇത് ഒരു പൊതുസമൂഹത്തിൻ്റെ പാവപ്പെട്ട ആളുകളുടെ നികുതിപ്പണം. ഈ നികുതിപ്പണം കട്ടെടുത്ത ആളുകളെ സസ്പെൻഡ് ചെയ്താൽ പോരാ, അവരുടെ പേരിൽ ക്രിമിനൽ കേസെടുക്കണം. ക്രിമിനൽ കേസെടുത്തുകൊണ്ട് ഉചിതമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണം. ഇതിൽ ആരൊക്കെയാണ് പെട്ടിട്ടുള്ളത്, ആരൊക്കെ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത്, ആരൊക്കെ ഇതിലെ പങ്കാളികളായിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി കൗൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു. കൗൺസിൽ യോഗത്തിൽ അരമണിക്കൂറിനുള്ളിൽ ചർച്ചയ്ക്ക് തയ്യാറാകാതെ മേയർ നിരസിക്കുന്ന സാഹചര്യത്തിലാണ് നമുക്കിവിടെ ഇങ്ങനെ ഒരു സമരത്തിന് നിർബന്ധിതരാകേണ്ടി. നാട്ടുകാർ നികുതിയായി അടച്ച തുക രേഖപ്പെടുത്താതെയും രേഖപ്പെടുത്തിയത് അക്കൗണ്ടിൽ വരവ് വെക്കാതെയുമായിരുന്നു കോർപ്പറേഷനിലെ വൻ തട്ടിപ്പ്. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് പരിശോധനയിലാണ് ആദ്യം ക്രമക്കേട് കണ്ടെത്തിയത്. സോണൽ ഓഫീസുകളിൽ പൊതുജനമടച്ച നികുതി പണം ഉദ്യോഗസ്ഥർ തട്ടിച്ചതിലൂടെ കോർപ്പറേഷന് 32,96,954 രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് റിപ്പോർട്ട്. സോണൽ ഓഫീസുകളിൽ ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന പണം അന്നോ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം രാവിലെ 12 മുൻപോ വികാസ് ഭവനിലെ എസ് ബി ഐ ബാങ്കിലെ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് അടയ്ക്കണമെന്നാണ് നിർദ്ദേശം. ഇതിനായി ചുമതലപ്പെടുത്തിയ ജീവനക്കാർ പണം ബാങ്കിൽ അടക്കാതെയാണ് ക്രമക്കേട് നടത്തിയത്. തുക നഷ്ടപ്പെട്ട ദിവസങ്ങളിൽ ബന്ധപ്പെട്ട ജീവനക്കാർ പണമടയ്ക്കാൻ ബാങ്കിൽ പോയെങ്കിലും ബാങ്കിൽ നിന്നുള്ള കൗണ്ടർ ഫോയിലുകൾ വ്യാജമായി ചമച്ചാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്ന് നഗരകാര്യ ഡയറക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ കോർപ്പറേഷൻ വ്യക്തമാക്കി. ശ്രീകാര്യം സോണിൽ നിന്ന് 512,785 രൂപയും നേമത്ത് നിന്ന് 26,74,333 രൂപയും ആറ്റിപ്പുറ സോണിൽ നിന്ന് 1,09,836 രൂപയുമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സംഭവത്തിൽ 5 ഉദ്യോഗസ്ഥരെ ഇതുവരെ സസ്പെൻഡ് ചെയ്തു. ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. റെസിഡൻസ് അസോസിയേഷൻ മേഖലകളിലും മറ്റും കോർപ്പറേഷൻ ജീവനക്കാർ നേരിട്ടെത്തി നികുതി ശേഖരിക്കാറുണ്ട്. ഇങ്ങനെ കൃത്യമായി നികുതി അടച്ചിരുന്ന മിക്കവരുടെ പേരിലും വൻ കുടിശ്ശികയാണ് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ കാണിക്കുന്നത്. പണം അടച്ചതിന്റെ മുൻ രസീതുകൾ കൃത്യമായി സൂക്ഷിച്ചു വെച്ചവർ അതുമായി നേരിട്ടെത്തി കണക്ക് ശരിയാക്കേണ്ട സ്ഥിതിയാണ്. അതേസമയം നികുതി അടച്ചതിന്റെ റെസീറ്റ് കൈവശമില്ലാത്തവർ വീണ്ടും അടയ്ക്കേണ്ടി വരില്ല എന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത്.